ദൈവനാമത്തിന് മഹത്വം. കാഹളം ഊതുന്നവർ, 1993 ജൂൺ 28 സുവിശേഷധ്വനി വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം. കർത്താവിനും തൻ്റെ നാമത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നാം നമ്മുടെ പണം ചെലവഴിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ അത് പരീശ ഭക്തന്മാരെ പോലെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആകരുതെന്ന് മാത്രം. താൻ കൊടുക്കുന്നത് മറ്റുള്ളവർ അറിയണം എന്ന ചിന്തയിൽ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന ചിലരെ ഇന്ന് വിശ്വാസികൾക്കിടയിൽ കാണുവാൻ കഴിയും. അതിനായി അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ചിലപ്പോൾ അവിശ്വാസികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. ഒരിക്കൽ സാമാന്യ സാമ്പത്തിക ശേഷിയുള്ള ഒരു സഹോദരൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടു സഹോദര കുടുംബത്തെ പണം നൽകി സഹായിപ്പാൻ ആഗ്രഹിച്ചു. അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗം വളരെ ലജ്ജാകരമായ ഒന്നായിരുന്നു. മധ്യസ്ഥന്മാർ മുഖേന ആ പണം മേൽപ്പറഞ്ഞ സഹോദരൻ എത്തിച്ചു കൊടുത്ത് ആവശ്യമായ രസീതുകൾ വാങ്ങി സൂക്ഷിച്ചതായി ഒരു സംഭവം പറഞ്ഞു കേൾക്കുകയുണ്ടായി. ആത്മാർത്ഥമായി താനത് അയാൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നേരിട്ടത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. എന്തിനീ മധ്യസ്ഥന്മാർ? എത്ര അധപതിച്ച നിന്ദ്യവുമായ ഒരു പ്രവൃത്തി. വലംകൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടംകൈ അറിയരുതെന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇത്? നാലു പേരറിയണമെന്ന ചിന്തയല്ലേ ആ പ്രവൃത്തിയിലൂടെ ആ സഹോദരൻ ആഗ്രഹിച്ചത്? പരീശ ഭക്തന്മാരെ പോലെ ആ ചിന്തയിൽ ഒരാളെ സഹായിക്കുന്ന ആൾ ഒന്നും നേടുന്നില്ല. കപടഭക്തിക്കാരല്ലേ അങ്ങനെ ചെയ്യുന്നത്? അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ചിന്തയിൽ അത് ചെയ്യുന്നതിലും ഭേദം ചെയ്യാതിരിക്കുന്നതല്ലേ ഏറെ ഉത്തമം? മത്തായി എഴുതിയ സുവിശേഷം 6:1-4 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യരാൽ കാണപ്പെടേണ്ടതിന് നിങ്ങളുടെ നീതിപ്രവർത്തികൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ. അല്ലാത്ത പക്ഷം സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ പ്രശംസിക്കപ്പെടുവാൻ സിനഗോഗുകളിലും തെരുവീതികളിലും കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതരുത്. അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിൽ ആയിരിക്കേണ്ടതിന് വലംകൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടംകൈ അറിയരുത്. അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വചനം ഉച്ചൈസ്തരം പ്രഘോഷിക്കുവാൻ കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യവും ഉള്ളവർ പോലും പലപ്പോഴും ഇങ്ങനെ കാഹളം ഊതുന്നത് കാണുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നുകയാണ്. ശുദ്ധമനസാക്ഷിയോടെ കൊടുക്കുന്നവർ വിളിച്ചു പറയാനോ കാഹളം ഊതി കൊട്ടിഘോഷിക്കുവാനോ മുതിരുകയില്ല. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന ചിന്തയിൽ മാത്രം നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. കർത്താവ് അതിനെ ഏവർക്കും സഹായിക്കട്ടെ. ആമേൻ.